കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൻ്റെ സത്യവാങ്മൂലം പുറത്തു വന്നതോടെ കിഫ്ബിയെ തകർക്കാനുള്ള ഇ ഡിയുടെ ഗൂഢാലോചനയാണ് പൊളിഞ്ഞു പാളീസായത് കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലുന്ന കേന്ദ്ര സർക്കാർ വികസന രംഗത്ത് കരുത്തു പകരുന്ന കിഫ്ബിയെയും തകർക്കുകയാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡിയുടെയും കത്തുകൾക്ക് ആർ ബി ഐ നൽകിയ മറുപടിയിൽ കിഫ്ബി ഇടപാടുകൾ നിയമപരവും കൃത്യമായ കണക്ക് ഉള്ളതും സുതാര്യവുമാണെന്നും അവർ വ്യക്തമാക്കി എന്നാൽ കോടതികൾ വഴിയും വാർത്തകൾ വഴിയും കിബ്ബിയെയും എൽ ഡി എഫ് സർക്കാരിനെയും സംശയനിഴലിൽ നിർത്തുകയാണ് ഇ ഡിയുടെയും ചില മാധ്യമങ്ങളുടെയും ലക്ഷ്യം അതിനായി കേസുകൾ അനന്തമായി നീട്ടണം ധനമന്ത്രാലയത്തിനും ഇ ഡിക്കും കൊടുത്ത മറുപടിയിലുള്ള അതേ കാര്യങ്ങൾ ആർ ബി ഐക്ക് കോടതിയിൽ സത്യവാങ്മൂലമായി ഹാജരാക്കാൻ അഞ്ചു മാസം വേണ്ടി വന്നു കിഫ്ബിക്കെതിരെ കൊണ്ടുവന്ന വാറോലകളെല്ലാം ഓലപ്പടക്കങ്ങളായിരുന്നുവെന്ന് ഇതിനകം തെളിഞ്ഞു ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് സ്വന്തം ഓഫീസിലിരുന്ന് ചെയ്യാവുന്ന പരിശോധന വൻ സന്നാഹത്തോടെ കിഫ്ബി ഓഫീസ് വളഞ്ഞ് റെയ്ഡ് നടത്തി മസാല ബോണ്ട് അടിമുടി നിയമവിരുദ്ധമാണെന്ന് വ്യാഖ്യാനിച്ച് കിഫ്ബിയെ ഇല്ലാതാക്കാൻ ഇ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കച്ച കെട്ടിയിറങ്ങി മസാല ബോണ്ട് നിയമപരമല്ലെന്ന് പറഞ്ഞ് ഇ ഡി കേസെടുത്തു പക്ഷേ ചട്ടപ്രകാരമാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചതെന്നും വായ്പാ രജിസ്ട്രേഷൻ നമ്പർ അനുവദിച്ചിട്ടുണ്ടെന്നും പണം പണവിനിയോഗ കണക്ക് കൃത്യമായി നൽകുന്നുണ്ടെന്നും റിസർവ് ബാങ്ക് സത്യവാങ്മൂലം നൽകിയതോടെ ഇ ഡിയുടെ ഗ്യാസ് പോയി രണ്ട് വർഷത്തിലേറെയായി ആ ധനസ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ സംശയാസ്പദമാക്കാനായിരുന്നു ഇ ഡിയുടെ ഗൂഢപ്രവർത്തനങ്ങൾ ആദ്യം ഇളക്കിവിട്ട അനാവശ്യമായ വിവാദം ഓഡിറ്റ് മുൻനിർത്തിയായിരുന്നു തുടർന്ന് ആദായ നികുതി സംബന്ധിച്ച് വൻ കള്ളക്കഥകൾ നിരത്തി അവസാനത്തെ ആയുധമായിരുന്നു ഇ ഡിയെ ഇറക്കിയത് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് തുടർച്ചയായി നോട്ടീസ് അയച്ചതും കേസ് ലൈവായി നിർത്താനായിരുന്നു നോട്ടീസ് അയക്കുക വിളിച്ചു വരുത്തി നിരന്തരമായി ചോദ്യം ചെയ്യുക മാനസികമായി പീഡിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഇ ഡിയുടെ ലക്ഷ്യം നാളിതുവരെയുള്ള എല്ലാ കണക്കുകളുമായി തോമസ് ഐസക് ഹാജരാകണമെന്നായിരുന്നു ഒരു നോട്ടീസ് ഹൈക്കോടതി ആദ്യമേ ആ വഴി അടച്ചു ഹിഫ്ബിയെ പോലെ വായ്പ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ മറ്റ് സ്ഥാപനങ്ങൾ അവയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്ന് കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഇ ഡി ഇനിയും ഉത്തരം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല കണ്ടം വഴി ഓടുകയും ചെയ്തു